അപ്പൊ നമ്മള് ഇവരുടെ ഈ ഡ്രീം ഹോമിന്റെ കാഴ്ചകളിലോട്ടാണ് ഇന്ന് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടോ? ഇവിടെ ചെസ് കളിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോ നല്ലൊരു സിറ്റിംഗ് ഏരിയ. കമോൺ എവരിബഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ക്യാമറയ്ക്ക് മുമ്പിലെത്തുന്നത് അല്ലേ. ഒരു അടിപൊളി വീട് കാണിക്കാൻ. ഇത് ഏറ്റുമാനൂര് കാണക്കാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മനോജേട്ടന്റെയും സീമ ചേച്ചിയുടെയും വീട്. ഗംഭീര വീടാണ്. നമ്മളൊരു ലൗറി ബേക്കർ സ്റ്റൈലിലുള്ള വീട് ആദ്യമായിട്ടാണ് കാണിക്കണേ. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട്. ഇങ്ങനെ ഒരു സ്റ്റൈൽ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള അതുവരെ അല്ലേ. അപ്പൊ നമുക്ക് അവരിലോട്ട് പോവാം. അവരിലേക്ക് പോവാം. ഈ വീടിന്റെ മൊത്തം കാഴ്ചകളും മനോഹാരിത നമുക്ക് കാണണം. ഈ വീട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഉപമിക്കാൻ പറ്റുന്നത്? ഒരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള നിർമ്മാണ വിദ്യ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്ഷേത്രം പോലെയൊക്കെ അല്ലേ ബിഞ്ചു ചില ഭാഗങ്ങളിൽ തോന്നുന്നില്ലേ? അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. മനോജേട്ടാ, സീമ ചേച്ചി, ആരിൻ, ഐവിൻ, ഹായ്, കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീട്, ഈ വീടിന് നമുക്ക് കുറച്ച് കാലത്തെ ബന്ധം കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീട് കയറിക്കൂടുന്നതിൻ്റെ പിറ്റേ ദിവസം, കയറിക്കൂടി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം നമ്മളിവിടെ വന്ന് ഈ വീട് കണ്ടിരുന്നു. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മളിത് ചെയ്തേ പറ്റൂ, ഇത് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ മനോജേട്ടനോട് ചോദിച്ച മനോജേട്ടൻ പറഞ്ഞു മാത്രമല്ല, ഇത് ഇച്ചിരി ഒരു കയറിക്കൂടി കഴിഞ്ഞുള്ള അതിൻ്റെ ഒരു അലങ്കോലമുണ്ട്. പിന്നെ മാത്രമല്ല, ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി പുറത്താണ് ഉള്ളത്. അപ്പോൾ ചേച്ചി വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 7 മാസമായില്ലേ? അഞ്ചു മാസം മുമ്പ് നമ്മൾ കണ്ടു വെച്ച വീടാണ്. അപ്പൊ ചേച്ചി ചേച്ചി നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ചേച്ചിക്ക് ഇന്ന് തന്നെ പോകും വേണം. അതെ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉള്ള സമയത്ത് നമുക്ക് ഈ വീടിന്റെ മനോഹാരിതയും ഇവരുടെ ഡ്രീം ഹോം എങ്ങനെയാണ് ഇവർ കെട്ടിപ്പടുത്തത് എന്നുള്ള കഥകളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ നമ്മള് ഇവരുടെ ഈ ഡ്രീം ഹോമിന്റെ കാഴ്ചകളിലോട്ടാണ് ഇന്ന് പോകുന്നത്. ചേച്ചി ഈ വീട് കണ്ടത് എപ്പോഴാ? ഞാൻ വന്നപ്പോൾ, ഇപ്പൊ വന്നപ്പോൾ, അതായത് നവംബർ 2nd. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ഹൗസ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്? 2700 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ചേട്ടന്റെ ഡ്രീമില് ഇതിപ്പം എല്ലാവർക്കും കാണുമ്പോ തന്നെ അറിയാം, അതിനകത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇടങ്ങളുണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഓൾഡ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന സാധനമാണ്. എല്ലാം പഴയ, മാക്സിമം പഴയ മെറ്റീരിയൽ. ഇപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ പഴയ മെറ്റീരിയൽ വെച്ചിട്ട് വീട് അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പഴയ മെറ്റീരിയൽ റീയൂസ് ചെയ്യാന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികയാണ്. ലോറി ബേക്കർ സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാറ്റും വെളിച്ചും മനസ്സിൽ കിടക്കുക, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം. അതെ അതെ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീടിന്റെ പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണാം, എന്നിട്ട് നമുക്ക് വീടിന്റെ അകത്തേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ പുറമേ നിന്നുള്ള ലുക്ക്. നല്ല രസമുണ്ട്. ഈ വീടിൻ്റെ ഫോട്ടോ നമ്മൾ പല സോഷ്യൽ മീഡിയ, പല ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുൻപും. എങ്കിലും ഇത് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ, ആദ്യമായിട്ട് കമോണപരിപാടിയാണ്. സന്തോഷമുണ്ട് കണ്ടോ. കാണാൻ തന്നെ ഇത് വഴിയരികിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചൊരു ഉള്ളിലോട്ട് മാറിയിട്ടാണ്, ചുറ്റും തവർത്തോട്ടം. അവിടുന്ന് കാണുമ്പോഴേ ഈ വീടിനൊരു നല്ലൊരു ഫീലാണ് അല്ലേ ബിഞ്ചു? ഇടുപ്പാണ്, തലയെടുപ്പാണ്. ആ തലയാണ് നോക്കി, മേലോട്ടുണ്ടോ? നമുക്ക് കേറി പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. മേലെ സ്റ്റെയർകേസിന്റെ മുകളിലെ ഒരു ഏരിയ. വാ, അതി മനോഹരം. ഈ ഈ ചാനൽ ഇത് എവിടുന്ന് വരുന്ന? നമ്മുടെ ഇതിനു വേണ്ടി ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒരു ഡിസൈനു വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്. കളർ ഗ്ലാസ് ഒക്കെ ആയിട്ട് അല്ലേ. ഈ ഭിത്തി ഇതിന്റെ ഹൈലൈറ്റ് ആട്ടോ. നമ്മൾ ഈ ഭിത്തി നാച്ചുറൽ ആയിട്ട് വെട്ടുകല്ല് തന്നെ യൂസ് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നു. ഈ വീടിന്റെ പില്ലറുകൾ നോക്കുക, കരിങ്കൽ തൂണാണ് അല്ലേ? പഴയ കരിങ്കൽ തൂണാണ്. പഴയ കരിങ്കൽ തൂണാണ്. തമിഴ്നാട്ടിൽ അവിടുന്നാണത്? ആ ഓക്കെ, അവിടുന്ന് മേടിച്ചാണല്ലേ. ആ ഓക്കെ, നോക്കുക, കരിങ്കൽ തൂണുകളിലാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് നിൽക്കുന്നത്. പിന്നെ മുകളിലോട്ട് നോക്കുമ്പോ ഉണ്ടോ, ഈ വരാത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്പേസ്, അവിടെ എന്തൊക്കെയാ വെച്ചേക്കുന്നതുണ്ടോ? ഇത് എന്ത്? ഇത് ഒരല ആട്ടുകല്ല്. ഇതൊക്കെ അവിടെ ഇതിപ്പോ കിടന്നുകൊണ്ടാണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വരാന്തയാണ് കേട്ടോ.
ഇവിടെയൊക്കെ നമ്മുടെ സാധാരണ ഇഷ്ടികയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ നല്ല രസമുള്ള വിൻഡോസ്. അത് പഴയതാണല്ലേ, അറിയുന്നേരെയും പഴയ ഉരുപ്പടിയാണ്. ഇവിടെ 90% കടകളും പഴയ വീടിന്റെ പഴയ ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ള വീടിന്റെ. പിന്നെ സ്വിച്ച് ബോർഡുകൾ കാണാം, ഇവിടുത്തെ സ്വിച്ച് ബോർഡുകളൊക്കെ വെറൈറ്റി ഉണ്ട്. ഉണ്ടാക്കിയെടുത്തല്ലേ, ഇത് പഴയ വീടിന്റെ മുറിച്ച് കളയുന്നേ. കഴുക്കോലൊക്കെ പോയി എന്തൊരു ഭാഗമായിരുന്നു തോന്നുന്നല്ലേ. സീമ ചേച്ചി ഇതിനൊരു ഉപയോഗം പറഞ്ഞായിരുന്നു അല്ലേ. സീമ ചേച്ചി പറഞ്ഞു ഇങ്ങനത്തെ കഴുക്കോലൊക്കെ നമ്മൾ വിചാരിക്കുവാണെങ്കിൽ നമ്മളത് എന്താ മുറിച്ച് കത്തിക്കാൻ ഉപയോഗിക്കും വിറകായിട്ട്. പക്ഷെ മനോജേട്ടന്റെ തലയിൽ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഐഡിയ വന്നു. ഇതവിടെ ഒരു വാതിൽ ഉണ്ടല്ലോ, ഒരു കിളിവാതില്. ഇത് ഉള്ളല്ലോ, പുറത്തൊരാള് വന്ന് പെല്ലടിക്കുമ്പോഴാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കിളിവാതിൽ. ഇവിടെ വന്ന് തുറന്നാ മതി. നോക്കിട്ട് ആവശ്യം ഉണ്ടെന്ന് തുറന്നാ മതി. അതായത് ഇത് നമ്മുടെ വീടിന്റെ ആർക്കിടെക്ട് ആണ് രഞ്ജു. നമസ്കാരം. സൃഷ്ടി മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതേപറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ രഞ്ജുട്ടൻ വഴി അറിയാമോ അല്ലേ. രഞ്ജുട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വീട് വെക്കുന്നവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടും അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ പറയാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്, നീ വീടിന്റെ ഒക്കെ ചൂട് വീട്ടിലേക്കുള്ള ചൂട് കുറയാനായിട്ടാണ് ഇങ്ങനെ ഓടും. ഇത് മീൻചട്ടിയുടെ അടപ്പാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന വീട്ടിലേക്ക് ചൂട് വരുന്നത് തടയുമെന്നാണ് അല്ലേ. അതെ അതെ, റൂഫിൽ നിന്നുള്ളത് ഇപ്പൊ രണ്ട് ഓട് വെച്ചിട്ടൊക്കെയാണ് വാർത്തിരിക്കുന്നത്. രണ്ട് ഓട്, ഓക്കെ. അപ്പൊ അതിന്റെ രണ്ട് ഓട് അടുപ്പിച്ച് വെക്കുമ്പോ അതിന്റെ അകത്തൊരു ചെറിയ എയർ ഗ്യാപ്പ് വരും. ഓക്കെ, അപ്പൊ അതൊരു ചെറിയൊരു ഇൻസുലേറ്റിംഗ് എഫക്ട് ഉണ്ടാകും. അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ ഉള്ളോട്ട് വരാം. മനോട്ടാ ചേച്ചി ബാ കേറിക്കോ, സ്വന്തം വീട് പോലെ ഉണ്ടാ കേറിക്കോ. വാ, ഇതാണ് ഈ വീടിന്റെ അകത്തളം. ഇവിടെ ലിവിങ് ഏരിയ, അതൊക്കെ ഈ കർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഭിത്തിയോട് ചേർന്ന് നല്ല വളച്ച് ഇവിടെ ഒരു നല്ലൊരു ഒരു ഏരിയ കിട്ടുന്ന രീതിയിലല്ലേ ബിഞ്ചു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഓപ്പൺ കോട്ടിയാട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേളിൽ നിന്ന് ഒരു സംസാരിക്കുന്നതൊക്കെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു വീട് വരുന്നുണ്ട്. ഇത് എവിടെ വിളിച്ചാലും എവിടെ കേക്കും അല്ലേ, അങ്ങനെ സംഭവം. അടുക്കളയിൽ വിളിച്ചാലും കേക്കും, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വിളിച്ചാലും കേൾക്കും, അല്ല ഏത് മുറിയിൽ വിളിച്ചാലും കേൾക്കും, വിളി കേൾക്കാൻ പറ്റും. നോട്ടം എല്ലായിടത്തും എത്തും എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഈ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് ഈ ലാറിയൊക്കെ മാതൃകയുടെ ഒരു മെയിൻ കൺസെപ്റ്റ് അല്ലേ. എനിക്ക് ഏറ്റവും ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. കണ്ടോ, അത് ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിള്ളക്കല്ലും മുലക്കും എല്ലാം കൂടെ ഇവിടെയുണ്ട്. പുറത്ത് മാത്രമല്ല, മുലക്കല്ല മറ്റേ ഒരല് 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 നല്ലൊരു ഊഞ്ഞാല് മുകളിലോട്ടുള്ള വിഷയൊന്ന് കണ്ടു. ഒരു 2700 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഈ വീടിന് എത്ര ചെലവായി? 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പണിതിരിക്കുന്നത് മൊത്തം അല്ലേ. അടിപൊളി. അപ്പൊ രണ്ട് നിലയായിട്ട് പണിതിരി, രണ്ടല്ല, വീടിന് 3 നിലയുണ്ട്. 4 ബെഡ്റൂം വീടാണ്. പിന്നെ ബാക്കി സ്പേസ് ഒക്കെ നമുക്ക് കാണാം. ഇനി കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യാമ്പാ. ഇനി നമ്മൾ നേരെ ഇങ്ങനെ പോകണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് ബോർഡുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഓരോ പഴയ വീടിന്റെ ഭാഗങ്ങളൊക്കെ വെച്ച് മരങ്ങളിലാണ് തീർത്തിരിക്കുന്നത്. അത് നല്ലൊരു ഈ ഒരു എസ്തെറ്റിക് സെൻസ്, എസ്തെറ്റിക് ആ ഒരു പാർട്ട് നന്നായിട്ട് കൂട്ടുന്നുണ്ട്. വെറും വേലിയിൽ കിടന്ന കല്ലിനെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് വീട്ടുകളിലാക്കി മാറ്റിട്ടുണ്ട്. യെസ്, ഇനി ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാലിന്റെ ഇടയ്ക്ക് ആടാലും ബിഞ്ചു നല്ല വെൽ പോളിഷ് ആയിട്ടുള്ള ഊഞ്ഞാലാണ് ഉണ്ടാക്കിയെടുത്തല്ലേ. ആ പഴയ തടിയുണ്ട്. ആ ഇത് നോക്കുമ്പോ അങ്ങോട്ട് നോക്കുമ്പോ ഉണ്ട് ഒരു ഓപ്പറ തിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു പഴയ ആംഫി തിയേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു അതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിരുന്നിട്ട് സോറോ പറയാം അല്ലേ. നല്ലൊരു ഏരിയ ആണ്. അതിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുക, ഭയങ്കര ലേയേർഡ് ആയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുകൾ ഭാഗം ഓഫ് സ്പോട്ട് ലൈറ്റ് കൊടുത്തല്ലോ ലഭിച്ചു. അത് മാത്രമല്ല ഈ ഭിത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആണ്, പക്ഷെ നമുക്ക് കാണുമ്പോ ഇത് ഓപ്പൺ ആണെന്ന് ഫീൽ ചെയ്യുന്നു. ചേരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോ കാണാം, അതുകൊണ്ട് മൊത്തം ഓപ്പൺ ആണ്. കാറ്റും വെളിച്ചവും ആവശ്യത്തിന് കടന്നു വരുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഭാഗമുണ്ട്, ഒരു ബാത്തപ്പ് പോലെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരു ചെടിയൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. ചിലപ്പോ ഒരു പഴയ വീട് പൊളിച്ചോണ്ടിരുന്ന ഒരു വീട് മൊത്തത്തിൽ മേടിച്ചായിരുന്നു. അതിന്റെ മെറ്റീരിയൽ നമ്മൾ മൊത്തത്തിൽ റീസൈക്കിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു. അങ്ങനെ ഉള്ളതാണ് ആ ഒരു ഭാഗം. തടി കൊണ്ടുണ്ടാക്കി പാനൽ, അതുപോലെ ഈ മച്ച് ഒക്കെ. ഈ മച്ചൊക്കെ പഴയ വീടിന് തന്നെയാണ്, നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആ അതല്ലേ, വേലിക്കല്ല് പർഗോളങ്ങൾ നിർത്തിയിട്ടുണ്ട്. നല്ലൊരു രസമുള്ള ചെറിയ പർഗോള. ഇപ്പിന്നെ ഒപ്പം ഇടപെടായിട്ട് ഓടുകൾ കാണാം.
ഇത് ഈ തേക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് വെൽ പോളിഷ്ഡ് ആക്കുക പെയിന്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അല്ല ഇതിനകത്ത്. നമ്മൾ മൊത്തത്തില് ബ്രിക്ക് യൂസ് ചെയ്തിരിക്കുന്നതും അതുപോലെ ആട്രൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നതും എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്ററിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗിന്റെ ഓൾമോസ്റ്റ് 10% കോസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് സിമെന്റിന്റെ യൂസും കുറയ്ക്കാം, അതുപോലെ ചെലവും കുറയ്ക്കാം. കിട്ടുന്ന കല്ലെല്ലാം കൂടെ പെറുക്കി കൂട്ടിയിട്ട് വാഷ് ബേസിന്റെ അടി മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വാഷേരിയാണെങ്കിലും അവിടെ ചെറിയ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് നെരിപ്പോട് മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത്. വാഷേരിയോട് ചേർന്നിട്ട് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തറിയോ, ഇതുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടോ, നല്ല രസമാണ്. ചെറിയൊരു മരത്തടി, അതിന്റെ മുകളിൽ ചെറിയൊരു സ്പേസ്, അത്യാവശ്യം തിരക്കുള്ളവർക്ക് നിന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം. അത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയാ, സാധാരണ പോലെ തന്നെ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് തേച്ച് മിനിക്കൊരു അടുക്കള. അടുക്കള എപ്പോഴും ഫിനിഷ്ഡ് ആയിരിക്കും, നല്ല ഭംഗിയായിട്ട് വൈറ്റ് ഫീൽ വന്നാണ് കുക്കിങ്ങിനൊക്കെ ഒരു ആംബിയൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ രണ്ട് അടിച്ചാമ്പളി ബെഡ്റൂം ഉണ്ട് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പൊ അത് കാണാലോ, മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മള് ബെഡ്റൂമിൽ ഇച്ചിരി തണുപ്പ് കൂടുതലുള്ള ഒരു തോന്നല്ലോ. അത് ഒന്നാമത്തെ കാര്യം അപ്പുറം മരത്തും മരങ്ങളൊക്കെ കൂടെ നിൽക്കുന്നതിന്റെ ഉണ്ടാവാം. പിന്നെ നോക്കാം മുകളിൽ കണ്ടോ മൺചട്ടി ഓടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, കൂച്ചയുടെ അടപ്പുണ്ട്, എല്ലാം ഉണ്ട് മുകളിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഈ ജനലുകൾ വളരെ വീതിയുള്ള ജനലുകളാണ്. അപ്പൊ ഒപ്പം ജനലിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ വേണമെങ്കിൽ രണ്ടുപേർ കിടക്കുകയും ചെയ്യാം. ഇതിന്റെ ഇൻബിൽറ്റ് ഒരു സിറ്റിംഗ് ഏരിയ എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റൂമിലോട്ട് വേറെ ഫർണിച്ചറിന്റെ ആവശ്യമില്ല, എല്ലാം ഇൻബിൽട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നില്ല. കട്ടിലൊഴികെ ബാക്കിയെല്ലാം സിറ്റിംഗ് സ്പേസ് ഉണ്ടോ, രണ്ട് ജനലിന്റെ വിൻഡോസിന് താഴെയായിട്ട് സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഇതുണ്ടോ ടേബിൾ, ഇൻബിൽട്ട് ടേബിൾ ആണ് ഇവിടെ ഉള്ളത്. ഇത് മാറ്റണമെന്ന് ചിന്തിക്കുകയും വേണ്ട, അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫർണിച്ചർ എക്സ്ട്രാ ഒരു ഇപ്പൊ നമ്മളൊരു ടേബിൾ അവിടെ കൊണ്ടിടുവാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ സ്പേസ് വേണം. പക്ഷെ ഉള്ള സ്പേസില് അവിടെ എന്താ പറയാ കോസ്റ്റ് കുറച്ച് ഒരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ടോയ്ലറ്റും ഉണ്ട്, അതാണ് അങ്ങോട്ടേക്കുള്ള ഭാഗം. ഒക്കെ മുകളിലോട്ട് വരാം, ഇതുണ്ടോ ഈ സ്റ്റെപ്പിന് ഈ ഇടനാഴിയിലെ നല്ലൊരു ഇരിപ്പിടം ഉണ്ട് കേട്ടോ. നമ്മൾ ബെഡ്റൂമിലെ കണ്ട കൂട്ട് നല്ലൊരു ഇരിപ്പിടം. ഇവിടുന്ന് ഒരു ആ ഇവിടെ ചെസ് കളിക്കാം അല്ലേ, അതുകൊണ്ടോ ചെസ് വെച്ചിരിക്കുകയാണ്. നല്ല രസമായിട്ട് റീയൂസ് ചെയ്തിട്ട് നല്ല ഈ കുപ്പിയൊക്കെ എവിടുന്നാണ് എന്ന് ഞാൻ ചോദിക്കണം. ഇത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി വാങ്ങിച്ചതാണ്. കാലിക്കുപ്പി കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാണ്. മനോരട്ടിട്ട് എറിഞ്ഞായിരുന്നു, ഏറ്റില്ല, രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ താഴെ കണ്ടുപോലെ വളരെ വിശാലമാണ്. അതേ ഷേപ്പിൽ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ജനലിന്റെ ഇവിടെ നല്ല രീതിക്കാണ്, ഇരിക്കാനുള്ള ഒരു കടക്കാനുള്ള തുറന്നിട്ടുണ്ട് ഇവിടെ. ഉച്ചക്ക് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഇവിടെ നിറയെ സീറ്റിംഗ് ഏരിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലം എന്താ, ഇൻബിൽഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ആണ്. അതിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഇവിടെ ഒന്നും നേരെ നടക്കില്ല, ഇപ്പൊ എല്ലാവരും വീടുകളിലെ സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം സെപ്പറേറ്റ് ഉള്ള ഒരു അലമാരയൊന്നും കൊണ്ടുവരുന്ന പരിപാടി ഇപ്പൊ കുറവാണ്. സ്റ്റെപ്പുകള്, കട്ടിലുകള്, ഇരിപ്പിടങ്ങൾ, അവിടെയൊക്കെ അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി വെക്കും. ഇതിന്റെ ഫ്ലോറിംഗ് താഴേന്ന് നോക്കുമ്പോ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ കൈപ്പിടികൾ കൊടുക്കൂലേ, അതുപോലത്തെ ഒരു ഫീലില് താഴേന്ന് നോക്കുമ്പോ എന്താ പറയാ വളർ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ. പക്ഷേ ഇവിടെ നോക്കുമ്പോ നല്ലൊരു സിറ്റിംഗ് ഏരിയ. പിന്നെ ഈ വീട്ടിലെ ബോട്ടിലുകളുടെ വിസ്മയം തീരുന്നില്ല, മേലെയൊക്കെ ഉണ്ട് ബോട്ടിലുകൾ, പല രൂപത്തിൽ പല ഭാവത്തിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പല ഷേപ്പിൽ. ചേച്ചി പ്രത്യേകം പറഞ്ഞു കാശ് കൊടുത്ത് മേടിച്ചതാണ്, ഇവിടെ ഉപയോഗിച്ച് കളഞ്ഞല്ല. അങ്ങനെ പറയുന്നത് മാനേജറിനെ സംശയിക്കാൻ വിചാരിക്കുന്നു. ആകെ മൊത്തം എത്ര ബെഡ്റൂം ആണ്? നാല് ബെഡ്റൂം ആണ്. മുകളിൽ രണ്ടെണ്ണം, താഴെ രണ്ടെണ്ണം അല്ലേ. ഇനി ഇതിനും ഈ ഫ്ലോറിന് മുകളിൽ വേറെ സ്ഥലമുണ്ട്, ആ സ്ഥലം കാണിച്ചു തരാം.
ഈ നമ്മളാ മുകളിൽ കണ്ട ഈ മച്ച് എന്ന് പറയുന്നത് അടുത്ത ബെഡ്റൂമിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ഇവിടെയും ഒരു വുഡനായിട്ടുള്ള ഒരു ഫ്ലോർ ആണുള്ളതും ഒരു പഴയ തറവാടിന്റെ എല്ലാ ഭാവവും തോന്നിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഈ ഫ്ലോറിങ് കേട്ടോ. ഇതൊക്കെ പഴയ തടിയിലത് അത് കണ്ടറിയാം കേട്ടോ. ശരിക്കും പറയുന്നത് രണ്ട് വീടാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് സ്റ്റെയർ വെല്ലിന്റെ മുകളിൽ നമ്മൾ തടി വെച്ചൊരു ആറ്റിക് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം തടിയുടെ ഒരു കൂടാരം പോലെയാണ്. ഇത് ഈ വീടിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. നോക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപോകുന്ന ഒരു സ്ഥലം ആയിരുന്നു. അതെ അതെ, നിങ്ങൾ എന്തായാലും ഇതിന്റെ തമ്മിലൊക്കെ കണ്ടപ്പോ അതിനകത്ത് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ്. ദേ മേളിലോട്ട് ഇങ്ങനെ ഒരു എന്താ ഗോപുരം പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതെന്താന്നുള്ള സ്പേസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതെന്താ പറഞ്ഞ അറ്റിക് സ്പേസ്. അറ്റിക് സ്പേസ് കേറാം. ഇതും വീടും വീണ്ടും നോക്കുമ്പോ പഴയ വീടിന്റെ ഭാഗമാണ്. പഴയ വീട്ടിലെ നമ്മുടെ ഏണിപ്പിടി വമ്പു. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണേണ്ടത്. ഇതൊരു ചെറിയൊരു ഇടനാഴി. ആ ഇടനാഴിന്ന് ഇങ്ങനെ നോക്കണം അമ്പു. അപ്പൊ ഇത് വീടിന്റെ സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. ചെറിയൊരു സ്പേസ് ആണ്. ഒരു എന്താ പറയുക, ഒരു വിശ്രമ കേന്ദ്രം എന്നൊക്കെ വേണേ പറയാല്ലേ. എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിക്കണേ? കൂട്ടുകാരൊക്കെ വരുമ്പോ എല്ലാരും കൂടെ സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഏറ്റവും മുകളിലെ നല്ല വിശാലമായ ഒരു ഏരിയ. ഇതും കൂട്ടനാണോ? ഇതും കൂട്ടനാണ്. ഇതും കൂട്ടനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവാൻ കോട്ടൊക്കെ വെച്ചിട്ട് നല്ല കാറ്റ്. ഈ വീടിന്റെ, അതായത് എനിക്ക് തോന്നുന്ന ഈ നാട്ടിലേക്കുള്ള എല്ലാത്തിന്റെയും വാച്ച് ടവർ തന്നോ അല്ലേ. ഈ നാട്ടിലെ വാച്ച് ടവർ ആണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഡോറ് കണ്ടോ, ശ്രദ്ധയില്ലാതെ ആരെങ്കിലും വന്നാൽ നേരെ താഴോട്ട് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴോട്ടും ചാടാം. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ചാടണ്ട. നാല് ഭാഗത്ത് ഇതുപോലെ വാതിലുകളോ ഒരു എൻട്രൻസ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. വീണ്ടും ഇവിടെ ബോട്ടിൽ ആട്ടർ കാണണമെന്നുണ്ടോ. ഇത് കൊറേ ബോട്ടിലുകൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ. ലൈറ്റ്സ് വരുമ്പം അങ്ങനത്തെ ബോട്ടിൽസിന്റെ ഏറ്റവും രസമുള്ള കാര്യം അതിനകത്തൂടെ ഇങ്ങനെ വരുന്ന ലൈറ്റ്സ്. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ നസ്രിയ ചിത്രം വരച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഫഹദ് എഴുന്നേക്കുന്ന ഒരു സീനില്ലേ, അതുപോലെ ഒരു അല്ലേ. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രസമുള്ള ക്ലയർ ഇങ്ങനെ അല്ലേ. ലോറി ബേക്കർ വീടുകൾ ആകുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി ഇൻറ്റൻസീവ് മെറ്റീരിയലിന്റെ യൂസ് കുറയ്ക്കുക, സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ രണ്ടാമത് ചെലവ് മാക്സിമം കുറയ്ക്കുക. അപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ടെക്നോളജി, കുറച്ചുകൂടെ ഹ്യൂമൻ ടെക്നോളജിയാണ്. അപ്പം ലേബർ ഇൻറ്റൻസീവ് ആണ്. മെക്കനൈസ്ഡ് പ്രോസസ്സസ് നമ്മൾ അത്ര എൻകറേജ് ചെയ്യുന്നില്ല. അപ്പം ആൾക്കാർക്ക് ജോലി ഉണ്ടാകുന്നതും ലോക്കൽ എംപ്ലോയ്മെന്റിനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യുകയാണ്. അതുപോലെ അവർ കൈകൊണ്ട് ചെയ്യുന്ന ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഫീല് ബിൽഡിംഗ്സിനുണ്ടാകുന്ന പോസിബിലിറ്റീസ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്രാഫ്റ്റി സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ലോറി ബേക്കറിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ലോറി ബേക്കർ സ്റ്റൈൽ എന്താണെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇത്രയും പറഞ്ഞ എക്സ്പ്ലനേഷൻ ധാരാളമായിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ കണ്ടല്ലേ, മനോഹരമായിട്ടുള്ളൊരു ലോറി ബേക്കർ സ്റ്റൈലുള്ള വീട്, ഗംഭീരമായിട്ടുള്ളൊരു വീട്. നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ വേണ്ടി പറ്റിയത് അല്ലേ ബിഞ്ചു. ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും മനോഹരട്ടാ സീമ ചേച്ചി, കൺഗ്രാറ്റ്സ്, നല്ലൊരു വീടാണ്. നിങ്ങളുടെ സ്വപ്നം എന്തായാലും വെറുതെ ആയില്ല. നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കണ്ടത് തന്നെ എന്തായാലും രൂപത്തിൽ വന്നിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ. അപ്പം എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. അതായത് നമ്മുടെ രഞ്ജുവേട്ടന്റെ കരവിരുത് കൂടെ കണ്ടൊരു എപ്പിസോഡായിരുന്നു അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും കൂടുതൽ വീടുകൾ ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ നല്ല നല്ല വീടുകളെ പറയണം കേട്ടോ. മനോജേട്ടനെ കെട്ടിക്കൊടുത്ത പോലത്തെ മനോഹരമായ ഭവനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും കമോൺ എവരിയുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി വീടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ട് കാണും. അതിന് അല്ലാതെ വേറെ തരമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ബൈ കൊടുത്തേ. ബൈ.